എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ എന്താ പറയാ ഫാൻസുകാരോട് എനിക്ക് രാജിനാണ് ഈ ഒരു പരിപാടിയോട് കൂടി നിങ്ങൾ എന്നെ ഇന്ത്യൻ സിനിമ ഗാലറിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ട് വേണം? മലയാളം വേണോ, ഹിന്ദി വേണോ, ഇംഗ്ലീഷ്? ഈ കൊറോണ കാരണം, കൊറോണ ദുഷ്ടൻ അവ കാരണം അവ നമ്മുടെ ഈ പുതിയൊരു സംഭവം ഉണ്ടെങ്കിൽ കറക്കി അപ്പൊ ഷൂട്ട് സമയമാണ് ഞാൻ നീ എന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ട് ഞാൻ എന്റെ വേണ്ടി കമന്റ് ഇടും. അപ്പൊ ദേ അന്നാച്ചാക്കോ റിപ്ലൈ ഇടുമ്പോ ആ കമന്റ്. ഹായ്, ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ഇന്ത്യൻ സിനിമാ ഗാലറി. ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ, കാരണം ഇന്ന് എനിക്കൊപ്പമുള്ള അതിഥി, അതെ എനിക്കൊപ്പമുള്ള അതിഥിയാണ് അബു. ടൈമിംഗ് തെറ്റി, ഞാൻ കഷ്ടപ്പെട്ട് നല്ല ഇന്റർവ്യൂ ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ്. നശിപ്പിച്ചില്ലേ ഇവനായിട്ട് പുകഴ്ത്തി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഇവനെ നല്ല പരിചയമില്ലാത്ത ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അതെ, നമ്മുടെ കൂടെ ഇന്നിപ്പോ ഇന്റർവ്യൂ ചെയ്യാനുള്ളത് അബു ആണ്. ഒരു ആങ്കർ കൂടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വെറുതെ ഒന്നല്ല ഞാൻ പ്രേക്ഷകരോട് പറയണ, ഈ സമയങ്ങൾ ശരിയാവാ എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. സമയം ഇനി ഇവന്റെ സമയമാണ്, ഇല്ലെങ്കിൽ ഇവളുടെ സമയമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, വീഡിയോസ് ഇടുക, പക്ഷെ ഒരു സമയം കൊണ്ട് അത് പ്രേക്ഷകർ സ്വീകരിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. താങ്കൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ഫാൻസ് കൂടുതൽ വിളിക്കണ ഒരു നിക്നെയിം എന്താണ്? അയ്യോ, ഇപ്പൊ ഫാൻസ് കൂടുതൽ വിളിക്കുന്ന നിക്നെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ മാജിക്കില് കൊറേ നിക്നെയിംസ് എനിക്ക് ഇട്ടിട്ടുണ്ട്. എന്തുവായിരുന്നു എന്നെ എനിക്ക് തന്നെ ഓർമ്മയില്ല, കൊറേ നെയിംസ് ഇടും. ഒന്നാണ് മറ്റേ കാർട്ടൂൺസിലെ കുറെ പേരുകൾ വിളിക്കാറുണ്ട്, പിന്നെ കുരുവി, അരക്കക്കുരുവി, പക്കി, അങ്ങനെ കുറെ പേര് വിളിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പൊ ഇതെല്ലാം വന്ന് വിളിക്കും. പിന്നെ പിഷു പിഷാരടി ചേട്ടൻ വന്നിട്ട് ഒരു പേരിട്ടായിരുന്നു കുമ്പിടി, അത് വിളിക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് വിളിക്കാ, ഒരു കുറേ പേരുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ കമൻസ് നോക്കിയാൽ മതി, എല്ലാത്തിലും വന്നിട്ട് അടിയിൽ ഉണ്ടാവും ആ നിക്നെയിംസ്. ആദ്യമായിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആൾക്ക് ഇത്രയും നിക്നെയിമുകൾ. അടക്കഗുരുവിയാണ് കുറച്ചുകൂടി ഫേമസ്. എനിക്ക് ഏത് വിളിച്ചാലും ഞാൻ എന്തോന്ന് വിളിക്കും, വളരെ മര്യാദയോടുകൂടി. വീട്ടിൽ എങ്ങനെയുള്ള ആളാണ്? അച്ചടക്കമുള്ള, നമ്മൾ ഈ കാണുന്ന സ്റ്റാർ മാജിക് കാണുന്ന പോലെയാണോ? ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒഴിച്ച് ഞാൻ എൻ്റെ നാട്ടിൽ പോവുകയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി. ആ അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ എന്നെ കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഒന്നുമില്ല, അമ്മയുടെ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാർക്ക് ഒഴിച്ച് അവർക്ക് കൂടിയും ഞാൻ ഇത്ര ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര എന്താ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടിയാണെന്നും അതൊക്കെ ഞാൻ കാര്യമായിട്ട് അറിയത്തില്ല. അവിടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പാവം കുട്ടിയാണ്. ആക വഴക്കുണ്ടായിരുന്നു കേട്ടോ എന്റെ ചേട്ടായി അടുത്ത് വെച്ച്, ഉമ്മ വഴക്ക് അറിഞ്ഞ മുറ ഞാൻ വഴക്കുണ്ടായിരുന്നു. അതല്ല, ഞാനിപ്പോ അന്നേനെ പരിചയം പറഞ്ഞത് അതൊരു വലിയ കഥയാണ്. ഞാൻ പറയും, നമ്മുടെ ആദ്യ രാത്രി മൂവി, അപ്പൊ ഞാൻ അനശ്വരരാജനെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ പുറകെ നിന്ന് ഭയങ്കര വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണ് ഭയങ്കര വെപ്രാളം. എനിക്കത് ഓർക്കുമ്പോ ചെയ്യാൻ, അതുകൊണ്ടാണ് ചിരിച്ചു പോണത്. സുഹൃത് ബന്ധത്തിന്റെ പേരിൽ എടുത്തൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ച്വലി എനിക്ക് ആങ്കറിങ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ ആങ്കറിങ് ഒക്കെ വന്ന എനിക്ക് ഞാൻ ചെയ്യില്ല, കാരണം വെള്ളി വീണ് ചാകും. അപ്പൊ വിപിൻ ചേട്ടൻ ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്, വളരെ അടുത്തൊരു ചേട്ടനാണ്, ലൈക്ക് മൈ ബ്രദർ. അപ്പൊ പുള്ളി വിളിച്ചൊരു ഇന്റർവ്യൂ ആണ്. ഇപ്പൊ ഈ ചേട്ടനാണെങ്കിൽ അർജന്റായിട്ട് ഒരാള് വേണം, ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരാളേ ഉള്ളൂ, നീ ചുമ്മാ അതുപോലെ കലവില പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിരുന്ന് വെള്ളം കുടിക്കോ, ഞാനാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുക. ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആർട്ടിസ്റ്റിന്റെ പേരൊക്കെ അങ്ങ് മറന്നുപോയി. ചേട്ടന്റെ പേരെന്തായിരുന്നു? ആ പിന്നെ അത് പേരൊന്നും വിളിക്കുന്നില്ല. ആ ചേട്ടാ, അങ്ങനെയാണോ ചേട്ടാ ഇങ്ങനെ? സത്യത്തിന് ഞാൻ പേര് മറന്നുപോയി. അയ്യോ, ശരിക്കും ഞാൻ ടെൻഷൻ അടിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് അത്രയും ടെൻഷൻ അടിച്ച് വെപ്രാളം കാണിച്ച ഒരാളാണ് ഇന്ന് മലയാളികൾ സ്വീകരിച്ച ഒരു മിനി സ്ക്രീനില് പ്രധാനപ്പെട്ട താരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇതുപോലെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട, ചോദിക്കണേന് മറുപടി കൊടുത്താൽ മതി, പിന്നെ അത് ഓർക്കാനും പറയാനൊന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണോ അവിടെ, എന്താണ് സ്റ്റാർ മാജിക്കിലെ വിശേഷത്തിലേക്ക് വരാം, എങ്ങനെ ഒരു ഫാമിലി തന്നെയാണോ? അയ്യോ, എനിക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡ് പോയില്ലെങ്കിൽ എല്ലാരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ചേട്ടൻ അല്ലെങ്കിൽ എല്ലാരെയും അങ്ങനത്തെ ഒരു
എന്തിനാ അത് ക്ലോസ് ഫാമിലി പോലത്തെ ഒരു ഫീൽ ആണ്. അപ്പൊ ഒരാഴ്ച അവരെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഷൂട്ട് ഉണ്ടെങ്കിലൊക്കെ പോവാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ലോക്ക്ഡൌണിലൊക്കെ ഷൂട്ടൊന്നും ഇല്ലല്ലോ അധികം. അപ്പം ഭയങ്കരമായിട്ട് ഇതേ മിസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യും ചേട്ടാ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലേടാ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. കാരണം ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ രണ്ട് ഫുൾ ഡേ ഒക്കെ ഇവരുടെ കൂടെ ഫുൾ ഡേ നമ്മളുണ്ട് ഒരുമിച്ച്. അപ്പം വർത്തമാനം പറഞ്ഞു ഭക്ഷണം കഴിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഒരു ഇത് പോയില്ലെങ്കിൽ. ഞാനിപ്പോ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നല്ലേ ആളുകൾ അറിയപ്പെടുന്ന ഒരാളാവാ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമർ ആവാ എന്നുള്ളതൊക്കെ ഒരുപാട് ആഗ്രഹം ഉള്ളതായിരുന്നു അല്ലേ? നല്ല രീതിയിൽ പെർഫോമർ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു പെർഫോമർ ആയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും പോയിട്ട് എടപ്പള്ളി പുണ്യാളുടെ അടുത്ത് പോയി പ്രാർത്ഥി, ദൈവമേ നല്ല നല്ല കൗണ്ടറുകൾ പറയാൻ പറ്റണേ, നല്ല നല്ല വൈറലാകുന്ന വീഡിയോകൾ വരണേ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി പോയി പ്രാർത്ഥിക്കാനുണ്ട് കേട്ടോ എനിക്ക്. പക്ഷെ എന്താ പറയുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്നതാണ്. നമ്മൾ ആദ്യം ചെല്ലുമ്പം എല്ലാവരെയും പരിചയപ്പെടാനുള്ള ഒരിത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാവരും ഫാമിലിയാണ്. പിന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിൽക്കുക, നമ്മൾ അതിനകത്ത് അയ്യോ ചേട്ടൻ വലിയ ആർട്ടിസ്റ്റാണ് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല. അതിനോട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടോ അല്ല ആലോചിച്ചിട്ടോ ഒന്നും അല്ല ഒന്നും അവിടെ അവിടെ ഒരു വലിയൊരു സൗഹൃദം ബോണ്ട് ചെയ്തു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും റീച്ച് കിട്ടിയത് കേട്ടോ. നമ്മൾ ആലോചിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് പറയുന്ന സാധനം പോലെ ആണെങ്കിൽ പ്രേക്ഷകരും അതിനെ എത്രത്തോളം സ്വീകരിക്കാം എന്നറിയത്തില്ല. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ ചേട്ടൻ എന്നെ കാണിച്ചിരുന്ന നമ്മളിപ്പോൾ ഒരു ബ്രദറിനോട് തല്ലുകൂടി അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്ലോസ് ഫ്രണ്ടിനോട് തല്ലുകൂടി അങ്ങനത്തെ ഒരു ഫീലേ ഉള്ളൂ അവിടെ. അവിടെ ഒരു രണ്ട് ടീം ഗെയിം കളിക്കുന്ന ഒന്നാ ഇവിടെ ഞാൻ ശരിയാക്കും അങ്ങനത്തെ ഒരു വൈരാഗ്യം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയേ ഇല്ല അവിടെ. ജീവിതത്തിലെ സൗഹൃദങ്ങൾക്ക് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. പക്ഷേ എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പക്ഷേ സൗഹൃദങ്ങൾ പലപ്പോഴും ചില പ്രശ്നങ്ങളിലും ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ എല്ലാവർക്കും ഒരു ഇത് കൊടുക്കുന്നൊരു എന്താ പറയാ മെസ്സേജ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. നല്ല നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ ആ ആളെന്നറിയാൻ വേണ്ടി ആ ആളോട് നമ്മളൊന്ന് വഴക്ക് കൂടിയാൽ മതി എന്ന് പറയും. കാരണം നമ്മളെപ്പോഴും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ ഒരുപാട് വിഷമങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ നമുക്കുണ്ടായ ഇൻസിഡൻസ് പറയാറുണ്ട് അല്ലേ. നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളായിരിക്കും അത്. അപ്പം ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല റിയൽ ഫ്രണ്ട് ആണെങ്കിൽ ആ നമ്മൾ വഴക്ക് കൂടിയ ഒരാഴ്ചയുമ്പോൾ ശരിയോ അത്രേ ഉള്ളൂ. ബട്ട് നമ്മളോട് വഴക്ക് കൂടി ആ സ്പോട്ടിൽ തന്നെ പോയിട്ട് ആ അവളുണ്ടല്ലോ അവളെന്താ അങ്ങനെ ചെയ്തതോ അവളിങ്ങനെ അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഫ്രണ്ടല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ അയാളോട് ഒരു വട്ടമെങ്കിലും വഴക്ക് കൂടണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അയാളുടെ ക്യാരക്ടർ അറിയാം, അല്ലെങ്കിൽ അയാൾ നമ്മളോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ആ ഒരു റിയൽ ഫ്രണ്ടിനെ നമ്മൾ തിരിച്ചറിയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കുറച്ച് ആൻസൈറ്റി പ്രോബ്ലം ഉണ്ട് ഒരാൾ. അപ്പൊ എനിക്ക് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും ഭയങ്കര പേടിയതേമേ അങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ പറയാൻ പറ്റും തേമിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കാൻ പറ്റും അങ്ങനെ ചോദിക്കാം അങ്ങനത്തെ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ കാണിക്കാറില്ല. നമുക്ക് കുട്ടി എന്നയിലേക്ക് വരാം. കുഞ്ഞുനാളിലെ എങ്ങനെയായിരുന്നു? ഞാൻ ഭയങ്കര എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഭയങ്കര കുറുമ്പത്തിയായിരുന്നു കേട്ടോ. കാരണം ഏറ്റവും എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീടുണ്ട് കളിക്കാൻ പോണെ, അവിടെ ഒരു മൾബെറി ഉണ്ട്. എപ്പോഴും ഈ മൾബെറി മരത്തെ കയറലായിരുന്നു എൻ്റെ ജോലി. മൾബെറി അതിൽ കയറിയിട്ട് മൾബെറി എല്ലാം പറിച്ച് നിൽക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കള്ളരും പോലീസൊക്കെ കളിക്കുമല്ലോ, അപ്പൊ എനിക്ക് പോലീസ് ആവണം. അണ്ട് ഈ കുഞ്ഞു മതിലൊക്കെ അവിടുത്തെ, അപ്പൊ ഈ കുഞ്ഞു മതിലെ കൂടെ ഒക്കെ ചാടി ഭയങ്കര പോലീസ് ഭയങ്കര ആക്ഷൻ ആണല്ലോ. ഈ കുഞ്ഞു മതിലെ കൂടെ ഒക്കെ ചാടി കളിക്കും. അപ്പൊ ഞങ്ങള് ജയിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുഞ്ഞു കളിക്കൂട്ട ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ വലിയ മുറത്തിലൊക്കെ കയറി ഭയങ്കര ആക്ഷൻസ് ഒക്കെ കാണിച്ച് അയ്യോ ഒട്ടു അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നു കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛനും അമ്മയുടെ കയ്യിന്ന് വികൃതിക്ക് തള്ളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒത്തിരി അമ്മ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല കേട്ടോ. എന്താ അച്ഛൻ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല എൻ്റെ അച്ഛൻ. പക്ഷെ അതുകൂടെ കൂട്ടി എൻ്റെ അമ്മ തല്ലാറുണ്ട്, എന്നെ നല്ലോണം തല്ലുമായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിലാട്ടോ പക്ഷെ അത്രയും തല്ലിയിട്ടുള്ളത്. വലുതായിട്ട് എൻ്റെ അമ്മ എന്നെ തല്ലിയിട്ടേ ഇല്ല. പൊതുവെ സ്കൂൾ ടൈമിലേക്ക് ഇനി നമുക്ക് വരാം. കുട്ടിക്കാലം കഴിഞ്ഞു, ഇനി സ്കൂൾ ടൈമിലേക്ക് നമുക്ക് വരാം. എങ്ങനെയായിരുന്നു സ്കൂൾ ടൈമൊക്കെ? സ്കൂൾ ടൈമോ, ഞാൻ പഠിക്കാൻ ഭയങ്കര എന്താ പറയുക ഇതായിരുന്നു. കുറേ ഒട്ടും പഠിക്കില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ടീച്ചേഴ്സിനൊന്നും അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടം ഉണ്ടാകും എനിക്കറിയത്തില്ല. ഞാൻ ഒരു നല്ല എന്താ പറയുക ടോപ്പ് മാർക്ക് വാങ്ങുന്ന കുട്ടിയൊന്നും അല്ല. ഞാൻ വലിയ ജയിക്കാനുള്ള മാർക്കൊക്കെ വാങ്ങിച്ച് ജീവിച്ചു പോണതായിരുന്നു. അപ്പം ഇപ്പം ആ സമയത്ത് കേട്ടോ നമ്മളൊരു
എട്ട് ഒമ്പത് ഏഴ് അഞ്ചാറ് ക്ലാസ്സുകളിലൊക്കെ ഒട്ടും പഠിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്കാണ് പഠിക്കണം, പഠിച്ചെന്തെങ്കിലും ആവണം, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആ ഒരു ചിന്ത വന്ന്. ഈ അപ്പൊ പണ്ടുള്ള ടീച്ചേഴ്സൊക്കെ പറയും, എന്റെ പോണി ഈ കൊച്ചു പത്താം ക്ലാസ്സെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ടീച്ചറാ. അപ്പൊ ഇപ്പൊ എന്നോട് ചോദിക്കും, എന്നെ കാണുമ്പോ ടീച്ചേഴ്സൊക്കെ വീടിന് അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അപ്പൊ ചോദിക്കും എന്താ ചെയ്യണം മോള്. ഞാൻ പറയാം എം ബി എ കഴിഞ്ഞു. ആ എം ബി എ പഠിച്ചു കഴിഞ്ഞു, ആ നല്ല കാര്യങ്ങളൊക്കെ പറയാം, അവർക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് പഠിപ്പിച്ചായിരുന്നു ഞാൻ. അതല്ല, അല്ലെങ്കിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ ഈ ബാക്ക് ബെഞ്ചേഴ്സാ. അയ്യോ, അത് ബാക്ക് ബെഞ്ചിന്റെ കാര്യം പറയുമ്പോഴാ, പണ്ട് സ്കൂളില് ഒരു ബെഞ്ച് ഉണ്ട് കേട്ടോ, അത് സത്യങ്ങൾ പോരട്ടെ, ആ ബെഞ്ചുണ്ട്, അത് ബാക്ക് ബെഞ്ചാണ്, ഏറ്റവും ബാക്കിലുള്ള ബെഞ്ചാണ്. ഈ ബെഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ തടിയുടെ ബെഞ്ചാ. അപ്പൊ ഓ ഈ തടിയുടെ ബെഞ്ചിന്റെ ഒരു സൈഡില് മറ്റേ ഈ നമ്മൾ ആ ഒരു പാളി പോലത്തെ സംഭവം അല്ലേ അടിയിലെ, ആ സപ്പോർട്ട് ചെയ്യണം. അതിൽ ഈ ഒരു പാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ചിന്റെ ആ സൈഡ് പൊക്കിക്കഴിഞ്ഞാൽ ഈ പാളി ഊരി എടുക്കുക. അപ്പത്തേക്ക് ഈ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ പാളി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോഴാണല്ലോ ഇത് ഇങ്ങനെ പക്ക സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് കാലുകൊണ്ട് തട്ടി തട്ടി കൊടുക്കും, അപ്പൊ ഈ ഈ സാധനം ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരും. ലാസ്റ്റ് ഈ അതിന്റെ ഫൈനൽ എഡ്ജിലോട്ട് എത്തുമ്പോഴോന്നൊരു വീഴ്ചയുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനഃപൂർവ്വമാക്കിക്കൊണ്ടിരിക്കും. ഇവർ ഈ ബെഞ്ച് മാറ്റാറില്ല. അപ്പൊ നമുക്ക് ഒരു രസമാണ്, ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കേട്ടോ, എന്നിട്ട് ഇത് വീണ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വീഴ്ചയുണ്ട്. അയ്യോ ഭയങ്കരമായിട്ടത് നല്ല രസമായിരുന്നു, ഇപ്പൊ ഓർക്കുമ്പോൾ ഭയങ്കര കോമഡി. അന്ന് വഴക്കും കിട്ടും, എന്നാലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാടകങ്ങൾ, കലോത്സവം അതിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. ഒട്ടില്ല, എനിക്ക് ഒട്ടും അറിയാത്ത ഒരു സംഭവം ഡാൻസ്. പക്ഷെ ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും ഡാൻസ് അറിയത്തില്ല. പിന്നെ മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ഒരു ഹിന്ദി സാർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് എന്നെ മോണാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പ്രോത്സാഹനം തന്നൊരു സാറ്. പിന്നെ നാടകമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ആൾക്കാർക്ക് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഞാൻ ചെയ്യൂല. മോണാക്റ്റിലോ, അയ്യോ അന്നത്തെ കഥയൊന്നും മറന്നുപോയി. ആ ഞാൻ ഒരു ഹിന്ദി സാറായിരുന്നു, ആ സാറാണ് ഫസ്റ്റ് ടൈം എന്നെ ഒരു സ്റ്റോറി പഠിപ്പിക്കണേ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയ പേര് കൊടുത്തും പോയി ചെയ്യുകയും ചെയ്യണം. അവിടെ പോയിട്ട് ചെയ്തു, ഭാഗ്യത്തിന് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ് പോയി, അന്ന് എ ഗ്രേഡ് കിട്ടി. പിന്നെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊന്നും ഇങ്ങനെ കലാപരമായിട്ട് അങ്ങനെ അവർക്ക് ഇങ്ങനെയൊന്നുമല്ല, അവർക്ക് സ്കൂളിൽ പോയി പഠിക്കണം അത്രേ ഉള്ളൂ, അല്ലാതെ ഡാൻസ് പഠിക്കാൻ പോകും, പാട്ട് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ നീ കായികപരമായി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അമ്മ. ഇപ്പോഴാണ് അമ്മയൊക്കെ നല്ലത്, ഇപ്പോഴും ഫിലിമിലൊക്കെ പോകണമെന്ന്, ആ നീ ഫിലിമിലെ പഠിച്ചാ നല്ല കാര്യം, അത്രേ ഉള്ളൂ, അല്ലാതെ മോളെ നീ അങ്ങനെ ചെയ്യും മോളെ. ഓ സോറി സോറി കേട്ടോ, ഞാൻ ഫോണിൽ ഫോൺ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, വലിയ തിരക്കാണെന്നോ. ഒരു തിരക്കും ഇല്ല, സോറി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു ജേണി ഈ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അത്യാവശ്യം ആളുകളിലേക്ക് എത്തുന്നു, സ്കൂളൊക്കെ കഴിഞ്ഞു, അവിടെ നിന്നൊക്കെ നമ്മള് രക്ഷപ്പെട്ട് നമ്മുടെ സ്ട്രഗ്ലിംഗ് ടൈമിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു ഒരു സിറ്റുവേഷൻസ് ഒക്കെ പാസ് ചെയ്തു പോയത്? ഞാൻ എന്റെ ഡിഗ്രി ടൈം വരെ, എന്റെ ഡിഗ്രി ഞാൻ ബി ബി എ ചെയ്ത് തരുന്ന ആൾക്കാണ്. അപ്പോ ഞാൻ ഈ ഈ ഡിഗ്രി വരെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല, ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമെന്നോ അല്ലെങ്കിൽ മോഡലാകുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ രണ്ട് മൂന്ന് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ബി ബി എക്ക് പഠിക്കുമ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ ഒന്നും കോളേജ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഈവൻ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ പോകും, ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പോകും, ഹോസ്റ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ഹോസ്റ്റിംഗ് ഫ്രണ്ട്സിനൊന്നും ഇപ്പൊ കാണാറില്ല, ആരെയും കാണുന്നുണ്ടെങ്കിൽ ഹൈ. അപ്പം അങ്ങനെ ഹോസ്റ്റിങ്ങിനൊക്കെ പോയിട്ട് 1000 പേയ്മെന്റ് ഉണ്ട്, 1000. അപ്പം ഇവർ വരും കൊണ്ടുപോകും തിരിച്ചുകൊണ്ടാക്കും. അപ്പൊ അങ്ങനെ ഹോസ്റ്റിങ്ങിന് പോയി പോയാണ് ഈ ഫോട്ടോഷൂട്ട് മോഡലിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഞാൻ മോഡലിംഗ് ആണ് ചെയ്ത്, അങ്ങനെ റാം ഷോ ചെയ്തു, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിലോട്ട് വന്നു. എനിക്ക് വൈറലായതൊരു ചേമ്പിലേക്ക് വെച്ചിട്ടൊരു അല്ല വൈറലായത്, ഫ്ലവേഴ്സ് ടിവിയുടെ മദേഴ്സ് ഡേക്ക് തങ്കമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തു, അതാണ് ഫസ്റ്റ് വൈറലായത്. അതിനുശേഷമാണ് ഈ ഫോട്ടോഷൂട്ട് അത്യാവശ്യം പ്രേക്ഷകർ ശ്രദ്ധ നേടിയോ ചെയ്തു. അതെന്ന് വെച്ചാ നമ്മള് ഒരു ലൊക്കേഷൻ തപ്പി പോയതാ, അപ്പൊ ബിനു ആണ് എന്റെ ഫോട്ടോ എടുത്തത്. അപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു ലൊക്കേഷൻ തേടി പോയത് അവിടെ. അപ്പൊ അവിടെ ആ ലൊക്കേഷൻ കുറെ ചേമ്പെല്ലാം അങ്ങനെ ഇങ്ങനെ വളർന്നു നിൽക്കണം. അപ്പൊ സേതു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് ഈ ലൊക്കേഷൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ കയറുന്നു, അപ്പോഴാണെങ്കിൽ ഭയങ്കര കൊതുക്. ഇതാണെങ്കിൽ ഇത്രയേ ഉള്ളൊരു ടോപ്പാണ്, അപ്പൊ ഒരു ട്രഡീഷണൽ വെസ്റ്റേൺ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇമ്പോ കൊതുക് അടിക്കുക. അപ്പൊ എന്റെ അടുത്ത് ഇവൻ പോസ് ചെയ്യാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ പോസ് ചെയ്യുമ്പോൾ കാലിൽ ഈ കൊതുകുകൾ വന്നിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന്
നോക്കുന്നു ഫോട്ടോ പോസ്റ്റ്. അയ്യോ ചൊറിയുന്നേ ഈ അവസ്ഥയാ. അപ്പൊ ഇതിന്റെ ഇത് ആരോ എടുത്തു വെച്ചു, അപ്പൊ വെറുതെ ഇട്ടതാണ്. പക്ഷെ അത് പിന്നെ ഞാൻ നോക്കുമ്പോ കൊറേ പേജുകളിലൊക്കെ വന്ന് വൈറലായി. അതെ വൈറലായി. സമയം ഞാനത് എടുത്തു പറഞ്ഞു വെച്ചാ കൊറേ പേര് കഷ്ടപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടു ഒന്നും ആയില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു പരിശ്രമിക്കാതിരിക്കാണ്. ഒന്നും ആവണില്ല മതിയാക്കി. പക്ഷെ അതെ സത്യാണ്. പിന്നെ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഞാനല്ലേ ഇട്ടത്. പക്ഷെ ഞാനാണെങ്കിൽ വീഡിയോ ഇടുമ്പോ ഇപ്പോഴാണ് റീലൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നത്. അതും എനിക്ക് പക്ഷെ എന്താ പറയട്ടെ, ഞാൻ ഈ റീലിൽ പോയിട്ട് ഡാൻസ് ചെയ്യണമെന്ന് വലുതായിട്ട് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാരും പറഞ്ഞു പറഞ്ഞു. പക്ഷെ ഞാൻ കൂടുതലും കോമഡികളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കോമഡി ടച്ച് സ്മാഷ് പോലത്തെ സംഭവങ്ങളൊക്കെ പോയിട്ട് ട്രൈ ചെയ്യുന്നത് മിക്കവാറും. എനിക്കല്ലാതെ ഒന്നും വലിയ പറ്റില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും കൂടെ എല്ലാവരും എന്നെ കളിയാക്കിയിട്ട് നീ എന്ത് കുഞ്ഞിപ്പിള്ളാരുടെ സ്വഭാവം, ഇത്ര വയസ്സായല്ലോ കുഞ്ഞിപ്പിള്ളാരുടെ സ്വഭാവം, റീലെടുക്കണം. അപ്പൊ എനിക്ക് റീലെടുക്കാവൊന്നുമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബിനിച്ചിട്ടുണ്ട് ബിനോടിമാല് പുള്ളിയുടെ. അപ്പൊ നമ്മുടെ ഈ പുതിയൊരു സംഭവം ഉണ്ടല്ലോ കറച്ചിട്ട്. അപ്പൊ ഷൂട്ട് സമയമാണ്, ഞാൻ പുതിയ ഭാര്യയെ പോയിട്ട് ബിനിച്ചേട്ട ആ ഒരു റീലാണ് ബിനിച്ചേട്ട അവിടെ എന്താ റീലാ വേണ്ടത്. ഞാൻ പുതിയ പുട്ടിന്റെ അപ്പൊ ബിനിച്ചേട്ട എന്നൊരു നോട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ഫൺ വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ ഒരിക്കലും ഷിയാസിക്കനൊക്കെ കുറ്റം പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡാൻസ് അറിയത്തില്ല, പിന്നെ എങ്ങനെയാ ഞാൻ ഷിയാസിക്കനെ കുറ്റം പറയാ. പക്ഷെ നമ്മൾ അറിയത്തില്ലേ ഇക്കയ്ക്ക് ചിലപ്പം ഇക്ക നല്ലൊരു ഡാൻസർ ആയിരിക്കത്തില്ല. പക്ഷെ അതിനകത്തൊരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇക്ക കളിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും. പക്ഷെ അത്ര രസമാണ് അത് കാണാൻ. ഷിയാസിക്കൻ്റെ ഷിയാസിക്കൻ്റെ പാട്ടാണെങ്കിലും സൂപ്പറാണ്, ഡാൻസ് ആണെങ്കിലും സൂപ്പറാണ്. ആളൊരു ഭയങ്കര ഒരു നൂട്ടി ക്യാരക്ടറാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ ഇനിയിപ്പോ എന്താണ് അടുത്ത ഡ്രീം, എന്താണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നെക്സ്റ്റ് ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവാർഡൊക്കെ വാങ്ങണമെന്നുണ്ട്. അതിമോഹാണ്, അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു അവാർഡ് വാങ്ങണം എന്നുണ്ട്. അത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ അവാർഡ് വാങ്ങുമ്പോൾ എനിക്കത് എൻ്റെ അമ്മയെ കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ അവാർഡ് വാങ്ങണം. അത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇത് അവാർഡ് കിട്ടണം, ആ ഫസ്റ്റ് അവാർഡ് എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൈ കൊണ്ട് വാങ്ങണം. അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ നല്ല നല്ല ഇൻ്റർനാഷണൽ ആർട്സ് ചെയ്യണം എന്നുണ്ട്. ഇതൊക്കെ അതിമുഖമാണ്. പിന്നെ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നാണല്ലോ. പക്ഷെ എനിക്ക് തോന്നില്ല ഞാൻ ആഗ്രഹിക്കണത് കിട്ടണം എന്നൊരു. ഞാൻ ട്രൈ ചെയ്യും, നോക്കട്ടെ. പറ്റാവുന്നിടത്തോളം ട്രൈ ചെയ്യും. ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നോ ഈവൻ ഞാൻ എൻ്റെ ഒരു ഷൂട്ടിന് പോയാൽ കൂടെ എൻ്റെ കൂടെ ആരും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്, ഒറ്റയ്ക്കാണ് വരണത്. അല്ലെങ്കിൽ നമ്മളടുത്ത് ഇത് ഇന്ന കുട്ടിയാണ് കേട്ടോ ഇതിനൊന്ന് ചേർക്കണം അങ്ങനെ പറയാൻ കൂടി ഒരാളില്ല. അപ്പൊ നമ്മൾ വെറും സീറോയിൽ നിന്നാണ് എന്തെങ്കിലും ആയി എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ കൂടെയും എന്തെങ്കിലുമൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റിയത് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് നമ്മൾ ചെയ്ത് വന്നതാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കും, കിട്ടുന്നേ കിട്ടട്ടെ. എല്ലാം ദൈവത്തിൻ്റെ ഇല്ല. പിന്നെ എനിക്കൊരു ദൈവം പ്രത്യേകമായിട്ട് എന്നെ ഒരുപാട് ബ്ലെസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് വിഷമ വരുന്ന ഒരാളോ കരയുന്നൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കും. ഇല്ലാട്ടോ, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര കുറ്റപ്പെടുത്തും കേട്ടോ. ആൾക്കാർ കുറ്റപ്പെടുത്താറുണ്ട്, മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് ഒരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ നമ്മുടെ മുടീനെയൊക്കെ കളിയാക്കുമ്പോൾ വിഷമം വരാറുണ്ട്. നമ്മുടെ ഫാമിലിയെ റിലേറ്റ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ ഞാൻ അവരൊന്നും തിരിച്ച് തെറിവിളിക്കാൻ പോകാറില്ല കേട്ടോ. ഒരിക്കലും ഞാൻ തിരിച്ച് തെറിവിളിക്കാൻ പോകത്തില്ല. കാരണം അവിടെ ഇവരെ ഇല്ലായ്മ അല്ലെങ്കിൽ അവരതിനകത്ത് എന്തെങ്കിലും ഫേമസ് ആവാൻ നോക്കുന്നതായിരിക്കില്ല. അവർക്കൊരു പേഴ്സണൽ ആനന്ദം കണ്ടെന്നായിരിക്കും, അവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ വിഷം വരുവാണെങ്കിൽ ഞാൻ ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിന്റെ പുറകെ പോവാറില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല എന്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ അവരിപ്പോ ഫേമസ് ആവണ്ട. അവര് നെഗറ്റീവ് കമന്റ് ഇടുമ്പോ നീ എന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ട് ഞാൻ അതിന്റെ വേണ്ടി കമന്റ് ഇടും. അപ്പൊ ദേ അന്നാച്ചാക്കോ റിപ്ലൈ ഇടുമ്പോ ആ കമന്റ് ഇത്. അപ്പൊ ഉടനെ തന്നെ അവന്റെ അടിയിൽ അടുത്ത കമന്റ് ഇടും. പിന്നെ അതും അങ്ങനെ ഇപ്പൊ അവൻ ഇങ്ങനെ സൂചിച്ച് വൈറൽ ആവണ്ടെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നല്ല കേട്ടോ, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അതെ പച്ചത്തറി വിളിച്ച ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് വളരെ പോസിറ്റീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ സിനിമയിലേക്ക് വരാൻ ക്യാരക്ടർ റോൾസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. നല്ല ക്യാരക്ടേഴ്സ് ആ വന്നു കേട്ടോ, വന്നു ഞാൻ പറയത്തില്ലേ, ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാരും കാണുമ്പോ കാണാം. കൊറോണ വന്നതുകൊണ്ട് ഷെഡ്യൂൾ മാറ്റി വെച്ചു, ഈ അടുത്തിടയ്ക്ക് ഒരെണ്ണം തുടങ്ങാൻ പോവായിരുന്നു. അല്ല അവിടം വരെ എത്തിയില്ലേ സ്വപ്നം? അതെ അതെ, ഒരെണ്ണം ഓൾറെഡി ചെയ്തായിരുന്നു, അപ്പൊ അത് റിലീസ് ആയിട്ടില്ല. അത് ഈ കൊറോണ കാരണം, ഈ കൊറോണ ദുഷ്ടൻ അവ കാരണം അത് റിലീസ് ആയിട്ടില്ല. വെയിറ്റിംഗ് ഏ അതിനകത്ത് വലിയ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പക്ഷെ എല്ലാം നമുക്ക് ഇതാണല്ലേ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഇത് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. പൊളിറ്റിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കറക്റ്റ് ആയിട്ട് പാർട്ടി ഏതൊക്കെ പാർട്ടിയിൽ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പിന്നെ ഞാൻ പൊളിറ്റിക്കലി ഒരു പാർട്ടിയോടും അറ്റാച്ച്ഡ് അല്ല. ഞാൻ പറയാം, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ആരും പാർട്ടിക്കാരനെ തെറിവിളിക്കല്ലേ. ഞാൻ പറയും എല്ലാ പാർട്ടിയിലും അല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ട് ചീത്ത ആൾക്കാരും ഉണ്ട് ഇല്ലേ. നല്ല ആൾക്കാർ പഠിച്ചാൽ ജനങ്ങൾക്ക് നല്ലതുണ്ടാവും, ചീത്ത ആൾക്കാർ പഠിച്ചാൽ ചീത്ത ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പം ഈ ഇപ്പോ എന്താ പറയാ, കോൺഗ്രസ് എന്താ കമ്മ്യൂണിസ്റ്റ് ബി ജെ പി അതല്ലേ, അപ്പൊ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ നല്ല മനുഷ്യന്മാർ. അപ്പൊ നല്ല മനുഷ്യന്മാർ വരയ്ക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇന്ന പാർട്ടിയോട് കുറച്ച് ഇത് ഇന്ന പാർട്ടി അങ്ങനെയൊന്നും ഇല്ല. ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല മനുഷ്യന്മാരെ നടു ഭരിക്കട്ടെ, ജനങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കണേ? സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ കമൻസ് ഒന്നും അധികം ഇടാൻ പോവാറില്ല. കാരണം നമ്മൾ നാളെ ഇടുന്ന കമൻസ് ആയിരിക്കും ആ അടുത്ത പ്രശ്നമായിട്ട് വരിക, അതുകൊണ്ട് പേടിയാണ് ഇടാൻ. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഞാൻ പറയാം, എനിക്കൊരു നെഗറ്റീവ് കമൻസ് വന്നാൽ പോലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാത്തൊരു വ്യക്തിയാണ്. കാരണം എന്തിനാ വെറുതെ എന്ന് വിചാരിക്കും, കാരണം നാളെ നമ്മൾ പറയേണ്ടത് മാത്രമേ അവിടെ കാണുള്ളൂ, പുറകെ നടന്ന കാര്യങ്ങളൊന്നും കാണൂല. അപ്പം അതുകൊണ്ട് പൊതുവേ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും. അതാണ് മൗനം വിദ്വാന് ഭൂക്ഷണം. അതല്ലേ, അല്ല ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ട് വള്ളി നെഗറ്റീവ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ട് ബാഡ് ആയി പോയിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. ശരിയാ, ഞാൻ അധികം കമന്റ് ചെയ്യാറില്ല. കമന്റ് ചെയ്യാതല്ലേ വള്ളി ആവുള്ളൂ, കമന്റ് ചെയ്യാറില്ല സോഷ്യൽ മീഡിയയിലെ. ഓക്കെ ഫൈൻ. അപ്പോ വേറൊരു ന്യൂസും കൂടി ഞങ്ങക്ക് കിട്ടി എന്ന് വെച്ചാൽ, ഇദ്ദേഹം വളരെയധികം നല്ലൊരു പാട്ടുകാരിയാണ്. കുറച്ച് വൈറലാണ്, ഒരു നല്ലൊരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി, ഇന്ത്യൻ സിനിമാ ഗാലറിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അല്പനേരം ഞാനും പ്രേക്ഷകനാണ്. അതിനു മുന്നേ എനിക്കൊരു ചോദ്യം ചെയ്യണം, നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്? എന്തിനാ അത്യാവശ്യം ഞങ്ങൾക്ക് 2 ലക്ഷത്തി ചില്ലാണ് ഫാമിലി. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കുറയണം എന്നല്ലോ ആഗ്രഹം. ഈ പാട്ടോട് കൂടി അതിനൊരു തീരുമാനമാകും, വെറുതെ എന്തിനാ? ഇല്ല, ഞങ്ങളുടെ പ്രേക്ഷകരെ എന്തും സഹിക്കുന്നവരാണ്, എന്നെ വരെ സഹിച്ചുകൊണ്ടിരിക്കണം. ഏത് പാട്ട് വേണം? മലയാളം വേണോ, ഹിന്ദി വേണോ, ഇംഗ്ലീഷ് വേണോ? മറ്റേ കുക്കു അറിയോ, തമിഴ് റാപ്പ്. എനിക്ക് ലിറിക്സ് അറിയത്തില്ല, വേറെ എന്തെങ്കിലും ചോദിക്കാം. എന്നാ മലയാളത്തിലൊരു സംഭവം പിടിക്കാം. ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാണ് കേട്ടോ, ഇച്ചിരിയെങ്കിലും ട്യൂൺ അറിയാവുന്ന അതിൻ്റെ ഉള്ളു. മയിലായി പറന്നുവാ മഴവില്ല തോൽക്കുമെന്നഴകെ, കനിവായി പൊഴിഞ്ഞുതാ മണിപ്പീലി വീശിനി. എന്റെ തൊണ്ട അടഞ്ഞിരിക്കാം, ഒരു മിനിറ്റ് ഒന്നുകൂടെ പാടാവേ. മയിലായി പറന്നുവാ മഴവില്ല തോൽക്കുമെന്നഴകെ, കനിവായി പൊഴിഞ്ഞുതാ മണിപ്പീലി വീശി നീയരികെ, ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ, നിന്മാറിൽ ചേർന്നു മയങ്ങാൻ ഏഴു ജന്മവും നീ പകരൂ, നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും. തൊണ്ട ഒന്നാമത്തെ കാര്യം ശരിയല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ബാക്ക്ഗ്രൗണ്ടിലൊരു കോമഡി നടന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറമാൻ ഇവിടെ ഹെഡ്സെറ്റ് വെച്ചോണ്ടിരുന്നു, ഞാൻ പാട്ട് പാടിയപ്പോഴത്തേക്ക് പുള്ളി നേരായിട്ടാ ഹെഡ്സെറ്റ് അവിടെ ഊരി വെച്ചിട്ട് പാട്ടിന് പോയി, ഞാൻ പാട്ട് നിർത്തി ഞാൻ. ഇല്ല എങ്കിലും ഞങ്ങൾക്ക് എനിക്കെല്ലാം മനസ്സിലായിരുന്നു. ഇല്ല ദിലീപേട്ടാ ചിരി കുറയ്ക്കും. ഇല്ല പ്രശ്നം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം, കേടിക്കാം. വലുതായിട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാട്ട് പാടി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഹാപ്പിനെസ് സന്തോഷം എന്ന് പറഞ്ഞ ഒരു ടോക്ക്?
സൂപ്പർ ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. എന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ എന്താ പറയാ ഫാൻസുകാരോട് എനിക്കൊരു യാചനയാണ് ഈ ഒരു പരിപാടിയോടുകൂടി നിങ്ങൾ എന്നെ വെറുതെ. ഇല്ല, ജീവിതത്തിൽ ഒത്തിരി ടൈം പിരീഡിലൂടെ കടന്നു വന്നു ഇന്ന് ഇവിടെ വരെ എത്തി. ഇനിയും മുന്നോട്ട് ഒത്തിരി ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ഈ മുഖത്ത് കാണുന്ന ചിരി പോലെ എന്ന് നിറഞ്ഞു നിൽക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം സഹിച്ചതിന് താങ്ക് യു.